അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഹിഫ്ളായിരുന്നു നമ്മൾ എടുത്തിരുന്നത് അല്ലേ. മനഃപ്പാഠമാക്കാനുള്ള സൂറത്ത് സൂറത്തുൽ ബയ്യിനയുടെ ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ എടുത്തിരുന്നത്. നിങ്ങളെല്ലാവരും അതൊക്കെ പഠിച്ചു വന്നിട്ടുണ്ടാവും അല്ലേ. കാണാതെ പഠിച്ചിട്ടില്ല എല്ലാവരും. ഇൻഷാല്ലാ നമുക്ക് ഹിസ്ബ് ആയിക്കൊണ്ട് നമ്മൾ ഓതിയിരുന്നതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഓതാം. സൂറത്തുൽ ഹദീദാണ് നമ്മൾ നിലവിൽ ഓതിക്കൊണ്ടിരുന്നത്. അതിൻ്റെ 7 ആയത്ത് വരെ മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഓതിയെത്തിയിട്ടുണ്ട് അല്ലേ. എന്നാൽ നമുക്ക് ബാക്കി ഭാഗങ്ങൾ ഓതാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَمَا لَكُمْ لَا تُؤْمِنُونَ بِاللَّهِ وَالرَّسُولُ يَدْعُوكُمْ لِتُؤْمِنُوا بِرَبِّكُمْ وَقَدْ أَخَذَ مِيثَاقَكُمْ إِن كُنتُم مُّؤْمِنِينَ. هُوَ الَّذِي يُنَزِّلُ عَلَى عَبْدِهِ آيَاتٍ ബയ്യിനാത്തിൽ ലിയുഖ്രിജകും മിനൽ ളുമാത്തി ഇലൻ നൂർ. വഇന്നല്ലാഹ ബികും ലറഊഫുർ റഹീം. വമാ ലകും അല്ലാ തുൻഫിഖു ഫീ സബീലില്ലാഹി വലില്ലാഹി മീറാസു സമാവാതി വൽ അർദ്. ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا وكلا وعد الله الحسنى والله بما تعملون خبير. من ذا الذي يقرض الله قرضا حسنا فيضاعفه له وله أجر كريم. 11-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ എടുത്തത്. 4 ആയത്തുകൾ 7-ാമത്തെ ആയത്ത് മുതൽ 11 വരെ അല്ലേ. നമുക്കൊന്നുകൂടെ ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ലകും ലാ തുഅ്മിനൂന ബില്ലാഹി വറസൂലു യദഉകും ലിതുഅ്മിനൂ ബിറബ്ബികും വഖദ് അഖദ മീസാഖകും ഇൻ കുൻതും مُؤْمِنِينَ. وَقَدْ أَخَذَ مِيثَاقَكُمْ إِن كُنتُم مُؤْمِنِينَ. وَقَدْ أَخَذَ مِيثَاقَكُمْ എങ്ങനെയാണ് ഓതേണ്ടത്? وَقَدْ أَخَذَ مِيثَاقَكُمْ إِن كُنتُم مُؤْمِنِينَ. هو الذي ينزل على عبده آيات بينات. ينزل زائن شد ഉണ്ട് അല്ലേ, ഷദ്ദ് ചെയ്തുകൊണ്ട്. هو الذي ينزل على عبده آيات بينات. ഇവിടെ കണ്ടു അല അബ്ദിഹി എന്നതിൻ്റെ ആ ഹാവിൻ്റെ നേരെ ഒരു മദ്ദിൻ്റെ ചിഹ്നമുണ്ടല്ലേ. അപ്പോൾ മദ്ദ് ചെയ്തുകൊണ്ട് ഓതണം. അലാബ്ദിഹി ആയാത്തിൻ ബയ്യിനാത്തിൻ ലിയുഖ്രിജകും മിനൽ ളുമാത്തി ഇലൻ നൂർ. ബയ്യിനാത്തിൻ ലിയുഖ്രിജകും അവിടെ മണിക്കരുത്, മണിക്കാതെ ശ്രദ്ധ ചെയ്തുകൊണ്ട് ഓതണം.
آيات بينات ليخرجكم من الظلمات إلى النور وإن الله بكم لرؤوف رحيم لرؤوف رحيم രണ്ടിടത്തും റാഇന് ഫത്ഹാണ് ഫത്ഹ് വരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വായ നിറച്ചുകൊണ്ട് ഉച്ചരിക്കണം അല്ലേ وَإِنَّ اللَّهَ بِكُمْ لَرَؤُوفٌ رَحِيمٌ وَمَا لَكُمْ أَلَّا تُنْفِقُوا فِي سَبِيلِ اللَّهِ وَلِلَّهِ مِيرَاثُ السَّمَاوَاتِ وَالْأَرْضِ وَمَا لَكُمْ أَلَّا تُنْفِقُوا فِي سَبِيلِ اللَّهِ وَلِلَّهِ مِيرَاثُ السَّمَاوَاتِ وَالْأَرْضِ لَا يَسْتَوِي مِنْكُمْ مَنْ أَنْفَقَ مِنْ قَبْلِ الْفَتْحِ أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا وَكُلًّا وَعَدَ اللَّهُ الْحُسْنَى وَاللَّهُ بِمَا تَعْمَلُونَ خَبِيرٌ مَنْ ذَا الَّذِي من ذا الذي يقرض الله قرضا حسنا فيضاعفه له وله أجر كريم എങ്ങനെയാണ് അവിടെ ഓതേണ്ടത് فَيُضَاعِفَهُ لَهُ وَلَهُ أَجْرٌ كَرِيمٌ ഒരുപാട് ഹാ ഉണ്ട് അല്ലേ നഷ്ടപ്പെട്ടു പോകരുത് അതുപോലെ തന്നെ അവസാനം വലഹു അജറും കരീം അവിടെ കണ്ടോ ഹാ ഇന്ന് നേരെ മദ്ദിൻ്റെ ചിഹ്നമുണ്ട് മദ് ചെയ്തുകൊണ്ട് ഓതണം فَيُضَاعِفَهُ لَهُ وَلَهُ أَجْرٌ كَرِيمٌ صدق الله العظيم അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേന് എല്ലാവരും ഈ ഭാഗം ഉഷാറായിട്ട് പഠിച്ചിട്ട് വരണം കഴിഞ്ഞ ആഴ്ച എടുത്ത ഹിഫ്ലിൻ്റെ ഭാഗം നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലേ സൂറത്തുൽ ബയ്യിനയുടെ ആദ്യ ഭാഗങ്ങൾ ഇനി ആരെങ്കിലും പഠിക്കാത്തവരുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേന് അതും എല്ലാവരും പഠിച്ചിട്ട് വരണം ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു